ഒരു ദിവസം ഞങ്ങൾ കിഴക്കൻ കോങ്കോയിലെ അത്രയൊന്നും പ്രശ്നബാധിതമല്ലാത്ത ഒരു അതിർത്തി ഗ്രാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ആയുധപുരയ്ക്ക് കാവൽ ജോലിയിൽ ഏർപ്പെട്ട് നിൽക്കുകയാണ്. വല്യച്ചായൻ ഇന്ത്യാവിലേക്ക് വേഗം തിരിച്ചു പോരാനിടയായ ആ സംഭവം പറഞ്ഞു തുടങ്ങി. എന്നോടൊപ്പം ബെൽജിയംകാരനായ ഓഫീസറും മറ്റ് യൂറോപ്യന്മാരായ രണ്ട് പട്ടാളക്കാരുമുണ്ടായിരുന്നു. അവർ മൂന്നുപേരും കൂടി ടെന്റിനുള്ളിലിരുന്ന് കാപ്പി ഉണ്ടാക്കി കുടിക്കുകയും നാടൻ പെണ്ണുങ്ങളെ വല്ലതും തപ്പിയെടുക്കാൻ കിട്ടുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുകയായിരുന്നു. ഞാനാണെങ്കിൽ പാറാവിനായി പുറത്തും. അപ്പോഴുണ്ട് അപ്പുറത്ത് കാടിനുള്ളിൽ ഒരു ഇലയനക്കം. ഞാൻ അല്പം കൂടി മുന്നോട്ട് ചെന്ന് നോക്കി. 20 പേരോളം അടങ്ങുന്ന ഒരു ഗറില്ല സംഘം ഞങ്ങളെ ആക്രമിക്കാനായി മുന്നോട്ട് വരികയാണ്. എല്ലാവരുടെയും കയ്യിൽ ഒന്നാം തരം റഷ്യൻ നിർമ്മിതമായ കലാഷ്നിക്കോവ് തോക്കുകൾ. ഒന്നും നോക്കിയില്ല ഞാൻ. ആദ്യ റൗണ്ട് വെടിപൊട്ടിച്ചു. അവർ തിരിച്ചും വെടിവെച്ചു. ശബ്ദം കേട്ട് അവന്മാരും ടെന്റിനുള്ളിൽ നിന്ന് ചാടിയിറങ്ങി വന്ന് എനിക്കൊപ്പം കൂടി. പിന്നൊരു 10 മിനിറ്റ് നേരം ചറപറ ചറപറ വെടിശബ്ദം മാത്രമായിരുന്നു കേൾക്കാനുണ്ടായിരുന്നത്. ദോഷം പറയരുതല്ലോ, ഇടയ്ക്കിടെ അപ്പുറത്തുനിന്നും മനുഷ്യക്കരച്ചിലും കേൾക്കാം. അത് ഞങ്ങളുടെ ഉന്നമുള്ള വെടികൊണ്ട് വീഴുന്നവന്മാരുടെ ആയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെടിശബ്ദമെല്ലാം നിലച്ചു. അവന്മാരെല്ലാം ചത്തൊടുങ്ങി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന യൂറോപ്യന്മാർക്ക് രണ്ടിനും സാരമായ പരിക്കുപറ്റിയിരുന്നു. അവർ വല്ലവിധേനയും ഇഴഞ്ഞ് ടെന്റിനുള്ളിലേക്ക് പോയി. ഫീൽഡ് പരിശോധിക്കാനായി ഞാനും ബെൽജിയംകാരൻ ഓഫീസറും കൂടി മുന്നോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഒരാൾ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒറ്റ നിമിഷമേ ഞാൻ ആ മുഖത്തേക്ക് നോക്കിയുള്ളൂ. ഏദൻ തോട്ടത്തിൽ പാപങ്ങൾക്ക് ശേഷം ദൈവത്തിനെ കണ്ട കഥയിലെ ആദമിനെ പോലെ ഞാൻ കിടുങ്ങി വിറച്ചുപോയി. പെട്ടെന്ന് ഞാൻ എൻ്റെ തോക്ക് താഴ്ത്തി. ആഫ്രിക്കൻ ഭൂഖണ്ഡം വിറയ്ക്കുമാറ് ശക്തിയിൽ ഒരു സല്യൂട്ടടിച്ചു. അതാരായിരുന്നു എന്നറിയാമോ? റെമോൺ ബെനിറ്റ്സ് എന്ന വ്യാജനാമത്തിൽ കോങ്കോയിൽ എത്തിച്ചേർന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരി ഏണസ്റ്റോ റാഫേൽ ഗുവേര ഡി ലാ സെർണ എന്ന സാക്ഷാൽ ചെഗുവേര. അതും എൻ്റെ തോക്കിൻ്റെ ഉണ്ടപ്പാടകലത്തിൽ വെറും നിരായുധനായി. ഒരു വിരലനക്കം മാത്രം മതിയായിരുന്നു ഈ മാന്തളിർ കുഞ്ഞുഞ്ഞിൻ്റെ പേര് ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തുവാൻ. സാക്ഷാൽ വിപ്ലവകാരി ചേയേക്കൊന്ന വീരജവാൻ എന്ന കീർത്തി സമ്പാദിക്കുവാൻ. ലോകത്തിലെ മുഴുവൻ പത്രങ്ങളുടെയും ഒന്നാം പേജ് തലക്കെട്ടിൽ നിറയാൻ. മെഡലുകളും പതക്കങ്ങളും കീർത്തിപത്രങ്ങളും കൈനിറയെ കിട്ടാൻ. എന്നാൽ എനിക്കത് വേണ്ടായിരുന്നു. ഞാൻ ജനിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ്, ജീവിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ്, മരിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടായിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒരിക്കലും കൊല്ലാനാവില്ല.